വാട്ടർമാൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചൂണ്ടക്കാർക്ക് വേണ്ടിയുള്ള ഈയം ഉണ്ടാക്കലാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വേണ്ടത് ഒരു മുത്ത് വേണം. ഏത് വലുപ്പത്തിലാണോ നമ്മൾ ഈയം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വലുപ്പത്തിലുള്ള ഒരു മുത്ത് വേണം. അതിൻ്റെ സെൻറ്ററിൽ ഹോളുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്കിതുപോലത്തെ റീപ്പറുകൾ വേണം. ഒരു എന്താ പറയുക, ഒരു 2 സെൻറ്റി 4 സെൻറ്റി നീളത്തിലേക്കുള്ള ഒരു 4 ലക്ഷം ഇതുപോലത്തെ റീപ്പറുകൾ അത് നമ്മൊന്ന് സാൻഡ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് അത് നമുക്ക് 4 കൂടി കൂട്ടി ജോയിൻറ്റ് ചെയ്യുക. അത് കൂട്ടി അതിൻ്റെ സെൻറ്റർ വരാവുന്ന 22 വലുപ്പമുണ്ടെന്ന് നോക്കാം. അങ്ങനെ വെച്ചിട്ട് അതിന് ആണി അടിക്കുക. ഇതുപോലെ ആണി അടിച്ച് അങ്ങനത്തെ ഒരു ബോക്സാക്കി എടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ മുത്ത് അതിൻ്റെ സെൻറ്റർ ഷാഫ്റ്റ് എന്ന് വെച്ചാൽ 2 mm കമ്പിയാണത്. അത് നമ്മളതിൻ്റെ സെൻറ്റർ കണക്കാക്കിയിട്ട് ഒരു ചെറിയ ഹോളടിക്കുക. എന്തിനാണെന്ന് വെച്ചാൽ ആ നമ്മുടെ ആ മെയിൻ ഷാഫ്റ്റ് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിരിക്കണം ഈ 2 mm കമ്പി. അപ്പോൾ അത് ചെറുതായിട്ട് വെട്ടിയെടുക്കുക. എന്നിട്ട് അത് വെച്ച് നോക്കുമ്പോൾ കൃത്യമായിരിക്കണം, അതിൽ കിടന്ന് ആടരുത്, സെൻറ്റർ കറക്റ്റായിരിക്കണം. എന്നാൽ അതിൽ ഫുള്ളായിട്ട് ഇറങ്ങിയിരിക്കുകയും വേണം. ഇനിയിപ്പോൾ അതിൻ്റെ ഫേസ് ഒന്ന് നമുക്ക് സാൻഡ് പേപ്പർ മിട്ടൊന്ന് ഉരച്ച് ലെവൽ ചെയ്യാം. ഇപ്പോൾ അത് കൃത്യമായി. ഇനി നമുക്കത് മാറാതിരിക്കാൻ നമ്പറിടാം. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ MC കൃത്യമായ അളവിൽ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ഉള്ളിൽ ഫില്ലാവുന്നത് ഒരു സൈഡിൽ ഫില്ലാവുന്നതിന് മാത്രം മതി കേട്ടാ, അധികം കട്ട് ചെയ്യരുത്. 2 ചെറിയ പീസ് എടുത്ത് അതിൽ ഫില്ലാവും നോക്കുക. ഇത്രയും മതിയാവും. അതിനുശേഷം നമ്മളിത്തിരി ഓയിൽ വരട്ടണം നമ്മൾ കൈ മുട്ടാതിരിക്കാൻ വേണ്ടി. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് വാസലിനാണ്. ശരിക്കും മിക്സ് ചെയ്യണം, അപ്പോഴാണ് സെറ്റായി കിട്ടുള്ളൂ. ഇനി നമ്മൾ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കടലാസ് പ്ലാസ്റ്റിക് ഷീറ്റ് അടിയിൽ വയ്ക്കുന്നത് കാരണം വെച്ചാൽ അടിയിൽ പോയി ഒട്ടാതിരിക്കാൻ. ഇനി അത് ശരിക്കും അമർത്തിയിട്ട് കത്തിക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഇനി ആ മുത്തും ആ ഷാഫ്റ്റും കൂടി അടിയിലേക്ക് അമർത്തുക. ഇതുപോലെ കൃത്യമായിട്ട് അമർത്തുക. എന്നിട്ട് നമ്മൾ ഈ ടോപ്പ് പീസൊന്നും കൂടി വെച്ച് നോക്കുക കൃത്യമാണോ ഇല്ലയോ എന്ന്. ഇതിപ്പോൾ ഒരു സൈഡിലേക്ക് മാറിയിരിക്കുകയാണ്, അതിപ്പോൾ ഞാൻ വെച്ചപ്പോൾ തെറ്റിപ്പോയേക്കാണ്. അപ്പോൾ അത് നോക്കണ്ട, സെൻറ്റർ ആയാൽ അത്രയും നല്ലത്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമ്മൊന്ന് വെയിറ്റ് കയറ്റി വെച്ച് നിറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ മുത്ത് ഷാഫ്റ്റ് ഊരിയെടുത്ത് ഇത് കഴിഞ്ഞ് നമ്മളതൊരു കമ്പിയിട്ട് അതിനെ പിടിച്ച് വലിച്ചെടുക്കുകയാണ്, പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് ഇനി അത് നമ്മൾ ലെവലാക്കി ഒന്ന് ഫേസ് ചെയ്യണം. നമ്മുടെ ആ സാൻഡ് പേപ്പർ ഒട്ടിച്ച മരക്കഷ്ണത്തിൽ വീട്ടൊന്ന് ഉരച്ച് ലെവലാക്കി എടുത്തു. അതിനുശേഷം നമ്മൾ പൊടിയെ കളഞ്ഞിട്ട് അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് പയ്യെ സാൻഡ് ചെയ്യുക, ഒരുപാടല്ല. അത് കഴിഞ്ഞ് നമ്മൾ ആ മുത്തൊന്നിട്ട് നോക്കാം കറക്റ്റ് സെൻറ്ററിലേന്ന്. അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിലിരിക്കുന്ന മറ്റേ ബോക്സിൻ്റെ പീസ് എടുത്ത് വയ്ക്കുക. ഇതിനുശേഷം ഈ 2 കോർണറിലായിട്ടൊരു ചെറിയ ഹോളിടുക, കാരണം വെച്ചാൽ അതിൻ്റെ ബേസ് മാറാതിരിക്കാനാണ്. ഇതുപോലെ ഹോളിടുക. അതിനുശേഷം നമുക്ക് മറ്റതിനെടുത്ത പോലെ തന്നെ MC മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. അത് നമ്മളിപ്പോൾ ഇവിടെ പറ്റണ വാസലിനാണ്. അതിന് പകരം നമുക്ക് ഓയിൽ എന്തെങ്കിലും ഇഞ്ചിൻ ഓയിലാ എന്തെങ്കിലും ഓയിൽ മതി, അതായാലും നന്നായിരിക്കും. ഇപ്പോൾ എൻ്റെ അതിൽ വാസലിനുണ്ടായതുകൊണ്ട് ഞാനത് പറ്റി ആ മുത്തുമ്മയും ആ ഷാഫ്റ്റുമ്മയൊക്കെ വേണം പെട്ടെന്ന് ഊരി കിട്ടാൻ വേണ്ടി. ഇത് കഴിഞ്ഞാൽ ഹോളിലും കൃത്യമായിട്ട് ഇറങ്ങണം. ഇനി അത് വെച്ചതിന് ശേഷം സീറ്റിംഗ് ആയി എന്ന് ഉറപ്പായതിന് ശേഷം നമ്മളിതിലേക്ക് MC ഫില്ല് ചെയ്യുന്നു. നല്ലോണം ടൈറ്റാക്കി ഇറക്കണം, അല്ലെങ്കിൽ എന്താ വെച്ചാൽ അവിടെ ഈ മുത്തിൻ്റെ സൈഡിലേക്കൊക്കെ ചെന്നില്ല എങ്കിൽ കൃത്യമായി കിട്ടില്ല. അതിൻ്റെ ഈ എന്താ പറയുക, അതിൻ്റെ എഡ്ജുകളൊന്നും കൃത്യമായിട്ട് കിട്ടില്ല. അതുപോലെ ശരിക്കും അമർത്തി പിടിപ്പിക്കുക. ഇത്തിരി പ്രൊജക്റ്റ് ചെയ്യുന്നാലും കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ട് നമുക്ക് കളയാവുന്നതാണ്. ഇപ്പോൾ സെറ്റായി. ഇനി നമുക്ക് വയസ്സിലൊന്ന് വയ്യ മുറുക്കി വയ്ക്കാം. ഇപ്പോൾ ഇത് ഏതാണ്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മളൊന്ന് പൊളിക്കുകയാണ്. ഇത് നമ്മുടെ ഡൈ റെഡിയായി. ഇതാണ് നമ്മുടെ ഡൈ.
ഇനിയിപ്പോൾ നമുക്ക് മറ്റേ മുത്തൂരി എടുക്കാം. ആദ്യ ഷാഫ്റ്റ് ഊരി, അതിനുശേഷം മുത്തുവരിച്ചൂരി എടുത്ത് ഇനി അതിൻ്റെ അഡ്ജക്കൊന്ന് പയ്യെ ഗ്രൈൻഡ് ചെയ്യാം, സാൻഡ് ചെയ്ത് ലെവലാക്കാം. ഇതുപോലെ അധികം പുറത്ത് കഴിഞ്ഞ് പോകരുത്. അത് കഴിഞ്ഞ് നമ്മുടെ ഷാഫ്റ്റ് വെച്ച് നോക്കുക, ആ കമ്പി, രണ്ടമ്മമ്മൻ്റെ കമ്പി. ഇതിപ്പോൾ ശരിയായി. ഇതുപോലെ ലൂസാണോ എന്ന് നോക്കണം. ഇതതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈയം ഒഴിക്കാനുള്ള ഹോൾഡാക്കാൻ, അത് കൃത്യ സെൻറ്റർ ആയിരിക്കണം, ഒട്ടും മാറിപ്പോകരുത്. ഇതുപോലെ ഈ ഈയം ഉരുക്കി ഇതിൻ്റെ അകത്തേക്ക് ചെല്ലാവുന്നൊരു ഹോള് മതി. അതിന് സെൻറ്റർ കിട്ടാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രില്ല് വെച്ച് തുളയ്ക്കുന്നതാണ്. ഇതുപോലെ ഒരു ചെറിയ ബിറ്റിട്ട്, ഒരു 2mm ബിറ്റിട്ട് തുളച്ചു. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ടോപ്പ് പീസ് ഊരിക്കളയാണ്. കാരണം വെച്ചാൽ നമുക്കല്ലെങ്കിൽ ഒരുപാട് ആഴത്തിലേക്ക് തുളയ്ക്കേണ്ടു, ഈ ഇറങ്ങിപ്പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതില്ലാണ്ടിരിക്കാൻ നമ്മൾ ആദ്യം പിടിപ്പിച്ച കഷ്ണം ഊരിക്കളയാണ്, ഒരു സൈഡിൽ മാത്രം നമുക്ക് ഈ ഇറങ്ങാനുള്ള സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി. ഇനി നമുക്കതൊന്ന് വയസ്സിട്ട് മുറുക്കിയിട്ട് നമുക്ക് ഡ്രില്ല് ചെയ്യാം. അതിൻ്റെ മുന എന്താ പറയുക, ഈ ടാപ്പറായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് ഡ്രിൽ ബിറ്റണത്. അതൊരുപാട് വലിയ ഹോളാവരുത്. ഇതിന് ശേഷം നമ്മൾ എൻജിൻ ഓയിൽ എടുത്ത് കഴിഞ്ഞിട്ട് ഇതിലൊന്ന് തേക്കുക. എൻജിൻ ഓയിൽ തേച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ഈയം ചൂടാക്കുക. നല്ലോണം മെൽട്ടായതിന് ശേഷം, ഒരു റെഡ് കളറായതിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. ഇങ്ങനെ നമ്മൾ ഉരുകിയ ഈയം അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ കുറച്ചുകൂടി ഈ ഉരുക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ തുറന്ന് ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. ആ ഷാഫ്റ്റ് വലിച്ചു ഉരുക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ റെഡിയായി. നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ടാക്കാം. അങ്ങനെ മുറുക്കിയിട്ട് വൈസോ പ്ലെയറോ എന്തെങ്കിലും വെച്ചാൽ മതി. ഇപ്പം എൻ്റെ അടുത്ത് സീക്ലാം വൈസ് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ അത് മുറുക്കണം മാത്രം. ഇതിലേക്ക് മേത്തൊന്നും വീഴാതെ സൂക്ഷിച്ച് ചെയ്യണം. പിന്നെ തന്നെയല്ല, ഇത് ഈയം പോയിസണാന്ന് പറയണേ ഉരുക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പുക അധികം ശ്വസിക്കാതെ മാസ്കോ എന്തെങ്കിലും വെക്കേണ്ടതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് പോയിസണാണെന്നാണ് പറയണേ ഈ ഒരുക്കുന്നത്. അത് കഴിഞ്ഞ് ആ ഷാഫ്റ്റ് ഊരി ഇടുക. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. മുരിങ്ങിയെടുത്ത് കഴിഞ്ഞാൽ അത് വിട്ടു വരുന്നതാണ്. നമുക്ക് ആ ബാലൻസ് വരുന്ന പീസുകൾ തന്നെ വീണ്ടും അതിലേക്ക് ഇടാവുന്നതാണ്. ചൂടുള്ളതുകൊണ്ട് ഇച്ചിരി വെള്ളം സ്പ്രേ ചെയ്യണം നമ്മളെ കാണിക്കാൻ വേണ്ടി മാത്രം. ഇനി നമ്മൾ ഇത് പൊളിച്ചിട്ടാണ് ഇനി നമ്മൾ ചൂണ്ട കെട്ടുന്നത്. കാളാഞ്ചിക്കുള്ള ചൂണ്ട കെട്ടാൻ വേണ്ടിയാണ് ഇത്. ഈ കാളാഞ്ചിക്കുന്നല്ല, എല്ലാ മീനുകൾക്കും ഇപ്പോൾ ഒഴുക്ക് കൂടുന്നതനുസരിച്ച് വെയിറ്റ് കൂട്ടി. വലിയ മുത്തുണ്ടെങ്കിൽ അതുകൊണ്ട് വലുതുണ്ടാക്കാം, ചെറിയ മുത്താണെങ്കിൽ ചെറുതുകൊണ്ട് ഉണ്ടാക്കാം. ഇതാണ് നമ്മുടെ ഡൈ.